മതിയായ സൗകര്യങ്ങളില്ലാതെ പെരുമ്പാവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ നട്ടം തിരിയുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറിയിൽ വെള്ളമില്ല എന്നിങ്ങനെ നീളുകയാണ് ഇവിടുത്തെ ദുരിതകഥകൾ. പലവട്ടം പരാതികളുമായി സമീപിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും വിമുഖത മാത്രമായിരുന്നു മറുപടി എന്നാണ് വ്യാപാരികളുടെ ആരോപണം. പെരുമ്പാവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കച്ചവടക്കാർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നു. ഏകദേശം 70 മുറികളുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു കാലത്ത് ഭൂരിഭാഗം മുറികളും വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുവാൻ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ അസൗകര്യങ്ങൾ കാരണം പലരും ഇവിടം വിട്ടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് കച്ചവടം മാറ്റിക്കഴിഞ്ഞു. ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂരിലെ വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. ഇവിടെ ശുചിമുറികളിൽ പോലും ഉപയോഗിക്കുവാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണെന്നും പരാതികളുണ്ട്. ഈ കോംപ്ലക്സിലേക്കായി താഴ്ത്തിയിട്ടുള്ള കുഴൽക്കിണർ പ്രവർത്തന സജ്ജമല്ലാത്തതാണ് ഇവിടുത്തെ ജല ദൗർലഭ്യത്തിന് കാരണമെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നുമുണ്ട്. വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലായി 100 സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്ത് വന്നിരുന്നതാണ്. ഇവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ തിരികെ സ്വന്തം വീടുകളിൽ എത്തേണ്ട അവസ്ഥയിലുമായി. പൈപ്പുകളിൽ വെള്ളമില്ലാത്തതിനാൽ ടാങ്കറുകളിൽ കൊണ്ടുവന്നടിക്കുന്ന ജലം ബക്കറ്റുകളിൽ മുക്കിയെടുത്താണ് ചിലർ ശുചിമുറികളിൽ പോകുന്നത്. ഇതുകൊണ്ടെല്ലാമാണ് മിക്ക വ്യാപാര സ്ഥാപനങ്ങളും ഈ കോംപ്ലക്സ് വിട്ടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുള്ളത്. വാടകയ്ക്ക് ഇവിടെ നിന്ന് ഒരു റൂം എടുക്കാമെന്ന് കരുതിയാൽ സാധാരണ ഉള്ളതിനേക്കാളും അഡ്വാൻസ് തുക വളരെ കൂടുതലാണെന്നും പരാതികളുണ്ട്. കോടികൾ മുടക്കി പെരുമ്പാവൂർ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും വിധം നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഈ ദുർഗതിക്കെതിരെ നഗരസഭയോ ഭരണാധികാരികളോ യാതൊന്നും ചെയ്യുന്നുമില്ല. കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തന്നെയാണ് ഇതിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരൊറ്റ ഇടത്തു നിന്ന് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതെല്ലാം നശിപ്പിക്കുന്ന നിലപാടുകളോട് ഇപ്പോഴത്തെ ഭരണസമിതിയും കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യവും ശക്തമാണ്. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളെ സഹായിക്കുന്നതിനായാണ് നഗരസഭയുടെ ഈ പിന്നോട്ട് വലിയൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താനുമാകും? ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ടാകൂ. എവിടെയും എപ്പോഴും സ്മാർട്ടാകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.